രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമാണ് ഇക്കുറിയും കേരളത്തിൽ യു ഡി എഫ് കാഴ്ചവെച്ചത് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി നാല് മണ്ഡലങ്ങൾ കോൺഗ്രസിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി സുരേഷ് ഗോപിയിലൂടെ ഇക്കുറി കേരളത്തിൽ താമര വിരിയിക്കാൻ ബി ജെ പിക്കുമായി വാശിയേറിയ മത്സരത്തിനാണ് ഇക്കുറി തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയിരുന്ന ബി ജെ പി മുൻതവണത്തെ പോലെ തീരദേശ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ പോയി ഒടുവിലത്തെ ലാപ്പിൽ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകൾക്ക് ശശി തരൂർ വിജയിച്ചു വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഒടുവിൽ ഫോട്ടോ ഫിനിഷിൽ അടൂർ പ്രകാശ് ആയിരത്തി വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടാം സ്ഥാനത്തെത്തിയ എൽ ഡി എഫും മൂന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പിയും തമ്മിൽ വളരെ കുറഞ്ഞ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് കൊല്ലത്ത് തുടക്കം മുതൽ തന്നെ എൻ കെ പ്രേമചന്ദ്രനായിരുന്നു ലീഡ് എണ്ണിയ എല്ലാ മണ്ഡലങ്ങളിലും ക്രമമായി ലീഡ് ഉയർത്തിയ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു ചലച്ചിത്ര താരം മുകേഷിനെയാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് പത്തനംതിട്ടയിൽ അറുപത്തിയാറായിരത്തി അറുപത്തിനാല് വോട്ടുകൾക്കാണ് ആന്റോ ആന്റണി വിജയിച്ചത് കഴിഞ്ഞ തവണ മത്സരിച്ച കെ സുരേന്ദ്രന്റെ വോട്ടുകൾ പോലും ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ അനിൽ ആന്റണിക്ക് കിട്ടിയില്ല മാവേലിക്കരയിൽ വിയർത്താണ് കൊടിക്കുന്നിൽ സുരേഷ് കടന്നുകൂടിയത് തുടക്കം മുതൽ ലീഡ് മാറി മറിഞ്ഞ മണ്ഡലത്തിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടുകൾക്കായിരുന്നു കൊടിക്കുന്നിലിന്റെ വിജയം ശോഭാ സുരേന്ദ്രനെയും കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിന്റെ ഏക എം പി ആയിരുന്ന എ എം ആരിഫിന്റെയും അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ അമരക്കാരനായത് കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് സ്ഥാപക നേതാവിന്റെ മകന് എൺപത്തിയേഴായിരത്തി വോട്ടുകൾക്ക് വിജയം വലതുനിന്ന് ഇടത്തേക്ക് പോയ ജോസ് കെ മാണി ഗ്രൂപ്പിനേറ്റ തിരിച്ചടി കൂടിയാണ് തോമസ് ചാഴിക്കാടിന്റെ തോൽവി ഈഴവ വോട്ടുകൾ ലക്ഷ്യം വെച്ച് കോട്ടയത്തെത്തിയ തുഷാർ വെള്ളാപ്പള്ളിക്കും കൃത്യമായി ചലനമുണ്ടാക്കാനായില്ല തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡുയർത്തിയായിരുന്നു ഇടുക്കിയിൽ യു ഡി എഫിന്റെ ഡീൻ കുര്യാക്കോസിന്റെ വിജയം രണ്ടര ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ഹൈബിയിടൻ വിജയിച്ചത് വോട്ടെണ്ണലിന്റെ ആരംഭം മുതൽ സമ്പൂർണ ആധിപത്യം നിലനിർത്തിയായിരുന്നു ഹൈബിയുടെ തേരോട്ടം ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ എൽ ഡി എഫിലെ സി രവീന്ദ്രനാഥിനെ വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് തൃശൂരിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് തുടക്കം മുതൽ വ്യക്തമായ ലീഡ് നിലനിർത്തിയ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി വോട്ടുകൾക്കാണ് എൺപത്തി കയറിയത് വോട്ടുകൾക്കാണ് ജയിച്ചുകയറിയത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര വിരിയിക്കാൻ ബി ജെ പി ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത് കേരളത്തിൽ ഇക്കുറി എൽ ഡി എഫിന് ലഭിച്ച ഏക സീറ്റ് കൂടിയാണ് ആലത്തൂർ പാലക്കാട് ഇക്കുറിയും യു ഡി എഫിന്റെ വി കെ ശ്രീകണ്ഠൻ ഒപ്പമായിരുന്നു ജയം എഴുപത്തി അയ്യായിരത്തിലേറെയായിരുന്നു ഭൂരിപക്ഷം പൊന്നാനിയിൽ അഞ്ചു ലക്ഷത്തിലേറെ വോട്ടു നേടിയ അബ്ദുൾ സമദ് സമദാനിയുടെ ഭൂരിപക്ഷം രണ്ടര ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലേറെയാണ് മലപ്പുറത്തും മിന്നുന്ന വിജയമാണ് മുസ്ലിം ലീഗിന് ലഭിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിലേറെ വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത് കോഴിക്കോടും എം കെ രാഘവനിലൂടെ മികച്ച വിജയമാണ് കോൺഗ്രസ് നേടിയത് ഇളമരം കരീമിനേക്കാൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് യു ഡി എഫ് ജയിച്ചത് വയനാടായിരുന്നു മറ്റൊരു സ്റ്റാർ മണ്ഡലം അമേഠിയിലെന്ന പോലെ വയനാട്ടിലും രാഹുൽ ഗാന്ധി ായിരത്തിലേറെ വോട്ടുകൾ നൽകിയാണ് വയനാട്ടുകാർ രാഹുലിനെ സ്വീകരിച്ചത് വടകരയിലായിരുന്നു കേരളം ഉറ്റുനോക്കിയ മറ്റൊരു മണ്ഡലം യു ഡി എഫിന്റെ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് ഇവിടെ ജയിച്ചത് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ പരിഗണിച്ചേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് കണ്ണൂരെന്ന കമ്മ്യൂണിസ്റ്റ് ഉരുക്കുകോട്ടയിൽ എം വി ജയരാജനെ പരാജയപ്പെടുത്തിയാണ് കെ സുധാകരൻ വിജയ തേരോട്ടം നടത്തിയത് ഒരു ലക്ഷത്തി എണ്ണായിരത്തിലേറെ വോട്ടുകൾക്കാണ് കെ സുധാകരന്റെ വിജയം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും മണ്ഡലത്തിൽ വരെ കെ സുധാകരൻ നേട്ടമുണ്ടാക്കി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതീക്ഷിച്ച തടസ്സങ്ങളില്ലാതെ പാർലമെന്റിലേക്കെത്തി ഒരു ലക്ഷത്തി മൂവായിരത്തിലേറെ വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்